കാർ സ്വയം കത്തിച്ച് ബിജെപി നേതാവ്. സിസിടിവി ദൃശ്യങ്ങൾ ലഭ്യമായതോടുകൂടി പദ്ധതി പൊളിഞ്ഞ് പാളീസായി. ഭാര്യയുമായുള്ള തർക്കത്തിന് പിന്നാലെയാണ് സ്വന്തം കാറിന് ബിജെപി നേതാവ് തീവെച്ചത്. ഒടുവിൽ സിസിടിവിയാണ് കക്ഷികാരനെ കുടുക്കിയത്. ബിജെപി തിരുവള്ളൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയായ സതീഷ് കുമാറിന്റെ കാർ കത്തിയ സംഭവത്തിലാണ് സിസിടിവി പോലീസിനെ പിന്തുണച്ചത്. നേതാവിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ തീപിടിച്ച് നശിച്ചുവെന്നാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നത്. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സത്യം പുറത്തു വന്നു. ഈ സിസിടിവി മനുഷ്യന്മാരെ കൊടുക്കുന്നത് ഇങ്ങനെയാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. സമീപത്തെ വീട്ടിലെ സിസിടിവിയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. കറുത്ത ഷർട്ട് ധരിച്ച ഒരാൾ കാറിന് സമീപത്തെത്തി എന്തോ കാറിന് പുറത്തൊഴിക്കുന്നതും തൊട്ടു പിന്നാലെ തീ കത്തിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. പിന്നാലെ നാട്ടുകാരെത്തി തീ അണച്ചു എന്നുള്ളത് സത്യമായിരുന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് കാർ കത്തിച്ച വ്യക്തിയും നേതാവായ സതീഷും തമ്മിൽ നല്ല സാമ്യം തോന്നി. ഇതോടെ വിശദമായി ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു കാർ കത്തിച്ചത് താനാണെന്ന്. സ്വർണം വാങ്ങാൻ ഭാര്യ നിർബന്ധിച്ചു. എന്നാൽ കയ്യിൽ ആവശ്യത്തിന് പണമില്ലായിരുന്നു. ഇതോടെയാണ് കാർ കത്തിച്ച് ഇൻഷുറൻസ് തുക കൈപ്പറ്റി ഭാര്യയ്ക്ക് സ്വർണം വാങ്ങാൻ നൽകാൻ പദ്ധതിയിട്ടത്. എന്റെ പൊന്നു, ഒടുക്കത്തെ പദ്ധതിയാണല്ലേ. എന്തായാലും സിസിടിവി ഈ പദ്ധതി പൊളിച്ചു. പരാതി കയ്യിലില്ലാത്തതിനാൽ കസ്റ്റഡിയിലെടുത്ത് നേതാവിനെ പോലീസുകാർ വിട്ടയച്ചു. ആര് പരാതി കൊടുക്കാൻ, സ്വന്തം കാറ് കത്തിച്ച് കളഞ്ഞ മണ്ടൻ തന്നെ നമ്മുടെ ബിജെപി നേതാവ്.